ഹലോ എവ്രി വൺ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാണ്. ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ നേഴ്സസിന് വർക്കിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതെ, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണെങ്കിലും ഒക്കെ ഈ സമയത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇൻഫെക്ഷൻ കൺട്രോളിൽ. മസ്റ്റ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണെങ്കിലും അതെ, ഇൻ്റർവ്യൂസിനൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത് ഈയൊരു ടോപ്പിക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ടോപ്പിക്കിനകത്ത് മെയിനായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പം, സ്പെഷ്യലി നമ്മുടെ ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് അതല്ലെങ്കിലും ഒക്കെ, നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഓടി വരേണ്ടത് എന്താണ്? ഹാൻഡ് ഹൈജീൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം ഹാൻഡ് ഹൈജീൻ എന്ന് പറയുമ്പം എന്തായാലും ഹാൻഡ് ഹൈജീൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇൻ്റർവ്യൂസിൽ അങ്ങനെ വരാറില്ല, പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്ത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനുണ്ട്. അപ്പം ഹാൻഡ് റബ്ബുണ്ട്, സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷുണ്ട്, ഹാൻഡ് വാഷുണ്ട്, ഹാൻഡ് റബ്ബുണ്ട്, രണ്ടും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഫൈവ് മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ. ഈ ഒരു സെക്ഷനകത്ത് ഞാൻ ശരിക്കും ഏതൊക്കെ ടോപ്പിക്സുകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് സ്പെഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അത് ചെയ്യാൻ റെഡിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കേൾക്കുക ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഹാൻഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഫൈവ് മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ മസ്റ്റായിട്ടും തെറ്റ് കൂടാതെ പറയാൻ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാൻഡ് റബ്ബ് ചെയ്യുക എന്നുള്ളത്, മസ്റ്റ് നീഡ് സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതുപോലെ തന്നെ സ്റ്റെപ്സ് രണ്ടിൻ്റെയും, ആൽക്കഹോൾ ഹാൻഡ് റബ്ബിൻ്റെയും സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷിൻ്റെയും നന്നായിട്ട് ഫെമിലിയർ ആക്കി വെക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് സൂപ്പർ ബഗ്സ്. സൂപ്പർ ബഗ്സ് ആർ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്സ് ആൻഡ് ഫംഗസ് ദാറ്റ് ആർ റെസിസ്റ്റൻറ്റ് ടു മോസ്റ്റ് ഓഫ് ദി ആൻറ്റിബയോട്ടിക്സ്. സോ നമുക്ക് സൂപ്പർ ബഗ്സിനെ കുറിച്ച് പഠിക്കണം. സൂപ്പർ ബഗ്സ് MRSA, VRE, ESBL, CPE അങ്ങനെ കുറേ സൂപ്പർ ബഗ്സ് ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കും കൂടിയുണ്ട്, ഇപ്പം കൊറോണ എന്ന് പറഞ്ഞ ടോപ്പിക്ക് അല്ലേ. കൊറോണ വൈറസിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സൂപ്പർ ബഗ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, എന്തൊക്കെ കോസാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ്, ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് ഹൗ ടു പ്രിവെൻറ്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ആൻഡ് ഇഫ് ദർ ഈസ് എനി നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഹൗ വി ക്യാൻ മാനേജ് ദി നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അത് കൂടാണ്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനകത്ത് പെർട്ടിക്കുലർലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻലി മൂന്ന് ടോപ്പിക്കാണ്, ലോണ്ട്രി മാനേജ്മെൻറ്റ്, സ്പില്ലേജ് മാനേജ്മെൻറ്റ്. സോറി, രണ്ട് ടോപ്പിക്ക്, ലോണ്ട്രി മാനേജ്മെൻറ്റ്, സ്പില്ലേജ് മാനേജ്മെൻറ്റ്. ഈ സ്പില്ലേജിൽ തന്നെ ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഫോക്കസ് ചെയ്യണം. ഈ സ്പില്ലേജിൽ ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജും ബ്ലഡ് സ്പില്ലേജും, ഈ രണ്ടെണ്ണം നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ PPEs, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഹൗ ടു സേഫ്ലി റിമൂവ് ആൻഡ് ഡണ്ണിങ് ആൻഡ് ഡഫിങ്, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ PPE ഇടുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെന്നുള്ളത്, ഏതൊക്കെ ഓർഡറാണെന്നുള്ളതില്ലേ, അത് കറക്റ്റായിട്ട് പഠിക്കണം. അടുത്തത് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് ക്ലീനിങ്, അതായത് ട്രോളി ക്ലീനിങ്, ട്രേ ക്ലീനിങ്, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്റ്ററൈൽ ഗ്ലവ് എങ്ങനെ ഇടുക എന്നുള്ളത്. അപ്പം സ്റ്ററൈൽ ഗ്ലവിങ്, ട്രോളി ക്ലീനിങ്, ട്രേ ക്ലീനിങ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ടോപ്പിക്സ് പറഞ്ഞില്ലേ, ഈ കാര്യങ്ങൾ അത്രയും നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനാണെങ്കിലും നഴ്സിംഗ് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഇനി നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും ഇത് മസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇൻഫെക്ഷൻ കൺട്രോളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ്, അപ്പം ഇൻക്ലൂഡിംഗ് കൊറോണ വൈറസ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം.
ഇൻ കേസ് ഏതെങ്കിലും ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മളെല്ലാവരും നഴ്സസാണ്, ഈ ടോപ്പിക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കേൾക്കുക. ഇഫ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഉടനെ തന്നെ നന്ദി, നമസ്കാരം.